മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി തട്ടിപ്പ് നടത്തുന്നവർക്ക് എത്ര കാലം വേണമെങ്കിലും ഒളിവിൽ കഴിയാം, ആരും കണ്ടുപിടിക്കില്ല. ഒരു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ 10 ദിവസമായിട്ട് കാണാനില്ല. അവനെന്താ ഉഗാണ്ടയിൽ പോയിട്ടുണ്ടോ എനിക്ക് അറിയാം. അതായത് 10 വർഷം വരെ തടവ് കിട്ടുന്ന ശിക്ഷ അനുഭവിക്കേണ്ട ആളാണ് കഴിഞ്ഞ 10 ദിവസമായിട്ട് കാണാത്തവിടെ. എന്നിട്ട് അവരുടെ ഭർത്താവ് ഒരു പരാതി കൊടുത്തു, ഞങ്ങളെ മാനസികമായി തളർത്തുന്ന രീതിയിൽ സൈബർ ആക്രമണം നടത്തുന്നു. പക്ഷേ ഇത്രയും ദിവസമായിട്ട് എന്റെ ഭാര്യനെ കാണാനില്ല എന്ന് മാത്രമേ ആള് പരാതി കൊടുത്തില്ല. പറഞ്ഞിട്ടുള്ള എന്താ, ഞങ്ങൾക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നു, ഭാര്യയെ കാണാത്തതിനെ കുറിച്ച് പരാതിയില്ല. മുഖ്യമന്ത്രി പറയും ഇപ്പൊ പിടിക്കുന്നു അറിയാം, അവിടെ ആരെ പിടിച്ചു. പിന്നെ കക്ഷി പഴയ പഴയ ചരിത്രം, ഇലക്ഷൻ പ്രസംഗതല്ലേ, ഇപ്പോഴത്തെ കാര്യങ്ങളൊന്നും പറയില്ല. ഇന്നലെ ചേലക്കരയിൽ പറഞ്ഞത് എന്താ, കോൺഗ്രസ് ബി ജെ പി ബന്ധമാണ്, മൂപ്പരാണ് 77 ആർ എസ് എസ് വോട്ടോണ്ട് നിയമസഭയിൽ ജയിച്ച കൂത്തുപറമ്പ് എന്റെ പഴയ അസംബ്ലി, എന്റെ പഴയ കോൺസ്റ്റിറ്റ്യൻസി. 77 ആർ എസ് എസ് പിന്തുണയോട് അദ്ദേഹത്തിന്റെ യോഗം ഉദ്ഘാടനം ചെയ്തത് എൽ കെ അഡ്വാനിയാണ്. എന്റെ വിദ്വാനാണ് ഇപ്പോ ജയലക്കരയിൽ പോയിട്ട് കോൺഗ്രസ് വിരോധം ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ബാങ്കുകൾ തകരുമ്പോ എന്താണ് ഇവർക്ക് എന്റെ കക്കാള ധൈര്യം? കേന്ദ്രം ഭരിക്കുന്നവരെ ഒന്ന് സന്തോഷിപ്പിച്ചാൽ ഇവിടെ എന്തും ചെയ്യാം എന്നുള്ള ദാർഷ്ട്യത്തിലാണ് ഇപ്പൊ ഇതുപോലുള്ള ബാങ്കുകളിൽ ഇപ്പൊ കൊള്ളണം. ഞാൻ പറഞ്ഞാൽ ഇത് ഉറപ്പാണ്, ഇത് കേന്ദ്രവുമായി ഒരു എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും. കോർപ്പറേഷൻ നിയമം കൊടുക്കും, അതായത് ചിലപ്പോ നിയമം കൊടുക്കും. ഇതൊക്കെ ചെയ്യാൻ ഒരു മടിയില്ലാത്ത പിണറായിസമാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നടക്കുന്നത്. അല്ലാതെ ഇവിടെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ഒന്നല്ല. പി കൃഷ്ണപിള്ളയുടെ കമ്മ്യൂണിസ്റ്റ് ഒക്കെ പോയി, ഇ എം എസിന്റെ കമ്മ്യൂണിസ്റ്റ് ഒക്കെ പോയി, ഇപ്പൊ ഉള്ളത് പിണറായിസാണ്. പിണറായിസത്തിൽ ആർക്ക് എന്തും ചെയ്യാം. ഇപ്പൊ തന്നെ കണ്ടിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വല്ല വിലയുണ്ട് ആ റിപ്പോർട്ട്. അതിൽ പരാമർശിച്ചവരൊക്കെ സമൂഹത്തിൽ ഇറങ്ങി കിടക്കുകയല്ലേ, അതും ഒളിവിൽ പോവാ. അങ്ങനെ ഇവർക്ക് ഒഴുക്കും. അതായത് പിണറായിയെ സഹായിക്കുന്ന ആരൊക്കെയാണോ, പിണറായി ഫാൻസുകാർ ആരൊക്കെയാണോ, അവർക്ക് എന്തും ചെയ്യാം. സർക്കാർ ഒപ്പമുണ്ട്, ഇപ്പൊ അത് ഒന്നാം പിണറായി സർക്കാരിന് മുദ്രാവാക്യമാണല്ലോ. സർക്കാർ ഒപ്പമുണ്ട്, ഇപ്പൊ ഒപ്പമുണ്ട്, അവരുടെ കൂടെ വാണിഭം നടത്തുന്നവരുടെ കൂടെ ഒപ്പമുണ്ട്. നമ്മുടെ ശിരുവാനന്ദ സിദ്ദീഖിനെ പോലെ വിരുദ്ധ ആഹാരം കഴിക്കുന്നവരോടൊപ്പമുണ്ട്, പി ശശിയോടൊപ്പമുണ്ട്. കാരണം പി ശശിയെ കുറിച്ച് പിണറായി പറഞ്ഞിട്ടുള്ളത് അധികം കാര്യക്ഷമതയുള്ള വ്യക്തി. ഈ ശശിയാണ് മുമ്പ് നയനയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നപ്പോ ഒരു ഡിവൈഎഫ്ഐയുടെ ഒരു പെൺകുട്ടി ഒരു പരാതി പറയാൻ ചെന്നു. അവരോട് കാര്യക്ഷമമായിട്ട് കാര്യക്ഷമതയോടെ പെരുമാറിയാണ് ഇയാളെന്ന് നയന അടിച്ചു കളഞ്ഞത്. അത് കഴിഞ്ഞിട്ട് സി പി എമ്മിന്റെ എം എൽ എയുടെ മകളോട് കാര്യക്ഷമതയോടുകൂടെ പെരുമാറിയപ്പോ ഈ പിണറായി തന്നെയാണ് ശശിയുടെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. ഇപ്പോ സ്വർണ്ണക്കടം, ഇപ്പൊ ശശിക്ക് പഴയ പോലത്തെ ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ അത്യാവശ്യം സ്വർണ്ണക്കടപ്പ്, സ്വർണം പൊട്ടിച്ച് വിൽക്കൽ, അതിന്റെയൊക്കെ ഏജൻസി എടുത്തില്ല. ഇന്നലെ തന്നെ കണ്ടില്ലേ ഒരു ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റിന് വേണ്ടി കേസ് വാദിക്കാൻ ചെന്ന വക്കീല്. അതെല്ലാ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊള്ളലായ്മകൾക്കും വേണ്ടി നിയമത്തിന്റെ വേഷം കിട്ടുന്നതാണ് വക്കീൽ ഇഷ്യുവാണ്. ന്യായജീവിതത്തിനെ കുറിച്ച് അറിയുന്നത് എന്നെ ഇലക്ഷൻ കാലത്ത് 2019 ഇലക്ഷൻ കാലത്ത് എന്നെ ചൊക്ലി പഞ്ചായത്തിൽ പാർട്ടി ഗ്രാമത്തിൽ ഞാൻ ചെന്നപ്പോ എന്നെ തടഞ്ഞു. അപ്പൊ എന്റെ കംപ്ലൈന്റ് അനുസരിച്ച് പോലീസ് കേസെടുത്തു. കേസ് മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിയപ്പോ ഈ വിദ്വാനാണ് എന്നെ തടഞ്ഞവർക്ക് വേണ്ടി വാദിക്കാൻ വന്നത്. അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങളെ തടഞ്ഞത് നിങ്ങളെ ദേഹോദരം ഏൽപ്പിക്കാനാണ് എന്നുള്ളതിന് എന്താ തെളിവ്? ഇയാളെ ചോദിച്ചാൽ ഞാനങ്ങ് വരണ്ടു പോകുന്നു. ഞാൻ ഇങ്ങനത്തെ കുറെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു പിന്നെ എന്നെ തടഞ്ഞ് എന്നെ ഉമ്മ വയ്ക്കാനാണ്. ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള പാർട്ടിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന കുറെ വക്കീൽമാരുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഇതൊക്കെ
പിണറായിക്ക് വിശ്വാസമുള്ളവർ ഓരോ തലപ്പത്തും കയറിയിരിക്കും. ഈ ബാങ്കില് മറ്റേ ഒരു മീറ്റിംഗ് മര്യാദയ്ക്ക് വിളിച്ചിട്ട് കാലത്ത് വാർഷിക യോഗം വിളിക്കാറുണ്ടോ? 2018 ശേഷം. അപ്പൊ ആറ് കൊല്ലമായിട്ട് സതീശേഖരൻ ബാങ്കിൽ വാർഷിക യോഗം വിളിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് വാർഷിക യോഗം വിളിക്കണം? നിബന്ധന എന്താ? അത് വായിക്കണ്ടേ? അതുപോലെ പാലിക്കുന്നില്ല. ബാങ്കിന്റെ പ്രധാനപ്പെട്ട കാര്യം പുറത്ത് കാണാനില്ല. അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന്, അടിയന്തരമായി ഭരണസമിതി പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം. രണ്ട്, വേറെ അന്വേഷണം ഒന്നും ശരിയാവില്ല. കാരണം പോലീസിനെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗവൺമെന്റ് തന്നെ ലോകമുള്ള അന്വേഷിക്കാൻ ഏൽപ്പിച്ച പോലീസുകാർ മാത്രം കണ്ടിട്ടില്ല. അതുകൊണ്ട് അത് ഏൽപ്പിച്ചിട്ടൊരു കാര്യവുമില്ല. ജുഡീഷ്യൽ അന്വേഷണം നടത്തണം. ഈ ബാങ്കിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള കാര്യങ്ങളെ കുറിച്ച് അന്വേഷണം നടത്തിയില്ലെങ്കിൽ ഇന്നത്തെ ധാരണ കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കുന്നു.